ഇത് തിന്നു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ നേരം നിങ്ങൾ എന്ത് കഴിച്ചിന കഷായമാണെങ്കിലും കുടിച്ചോളി. ഈ തിന്നിന് മുഴുവനും നല്ല മധുരം. എല്ലാവരും പറഞ്ഞു 3 കൊല്ലം വേണം 4 കൊല്ലം വേണമെന്ന്. ഒന്നും വേണ്ട, ഒറ്റ കൊല്ലം. വായക്കാണെങ്കിൽ ഒന്ന് വെക്കുക, ഈ തെങ്ങിനാണെങ്കിൽ 2.5 ഉണ്ടാവും. ത്രീമാക്സ് ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആദവനാട് അവറാൻകാൻ്റെ വീട്ടിലാണ്. സ്കൂൾ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത അവറാൻക കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ കണ്ടുപിടിച്ച യന്ത്രങ്ങൾക്കെല്ലാം ആവശ്യക്കാർ ഏറെയാണ്. ദിനം പ്രതി ഒരുപാട് ആളുകളാണ് അവറാൻകാനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യന്ത്രങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായും കാണുക. എൻ്റെ പേര് അവറാൻ, മണ്ണേക്കര, ആദവനാട്, മലപ്പുറം ജില്ല. ഞാൻ ചെറുപ്പത്തിലെ തന്നെ ഒരു 6-7 വയസ്സിൽ തന്നെ പിന്നെ വാപ്പാൻ്റെ ഒപ്പം ഇങ്ങനെ കൃഷിയിൽ ഇങ്ങനെ ബന്ധപ്പെട്ടും കൊണ്ട് ജീവിച്ച ഒരാളാണ്. അങ്ങനെ ഇവിടെ അന്ന് തൊട്ട് എനിക്ക് വയ്ക്കുന്ന കുറഞ്ഞ ഒരു റുപ്യ കൂലി കിട്ടുന്ന അന്ന് മുതലിച്ച കൃഷിയിൽ അത്രയും 2 അണ കിട്ടിയ സമയമുണ്ടായിട്ട് അന്നേ മുതലിച്ച് ഇന്ന് വരെയും കൃഷിയിൽ പല പ്രവർത്തനത്തിലും ഈ റോഡ്, വെള്ളം, കഴിഞ്ഞ് കറണ്ട് അതിനൊക്കെ മെമ്പറല്ലെങ്കിലും അങ്ങനെ എല്ലാം സഹായിച്ചും കൊണ്ട് ഇങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കണ ആകുമ്പോഴാണ് ഇങ്ങനെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കൃഷിത്തലത്ത് അന്ന് 300 വാഴ ഉണ്ടായിരുന്നു. ആ വാഴ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോൾ അന്ന് മലപ്പുറം ജില്ലയിൽ കൂടുതൽ വരൾച്ചയുള്ള ഒരു 2005-2006 വരൾച്ചയാണ്. അപ്പോൾ പിന്നെ വാഴ നനയ്ക്കാൻ പോയി നോക്കുമ്പോൾ ആകെ 30 വാഴ നനയ്ക്കാനാണ് പറ്റിയത്, ഒരു മണിക്കൂർ വെള്ളം അടിച്ചിട്ട്. അപ്പോഴും കിണറ്റിലെ വെള്ളം കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് എന്ത് വേണം, നമ്മൾ എന്താ ചെയ്യേണ്ടത് പിന്നെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സാധനവും ഞാൻ പോയി നോക്കി. അതൊക്കെ കൊണ്ട് ട്രിപ്പും പിന്നെ മിസ്റ്റും പിന്നെ സ്പ്രിങ്ക്ലറും 60 അടി മുതലിച്ച് 40 അടി വരെ തിരിഞ്ഞ അതെല്ലാം കൊടുത്ത് നോക്കി. അതൊക്കെ കൊടുത്ത് നോക്കുമ്പോൾ ഈ വായിൽ ഇത് വെക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊന്നും വെള്ളമാവണില്ല. നമ്മൾ വളം മട്ടിക്കണതിന് മുരട്ടാ. അപ്പോൾ അതിലേക്ക് വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്നുള്ളത് ഇങ്ങനെ നമ്മൾ സ്വപ്നം കാണും പോലെ നമ്മളെ മനസ്സിലിങ്ങനെ ഇങ്ങനെ വീണാലാ നല്ലതെന്ന് കണ്ടിട്ടാണ് ഒരു പൈപ്പ് എടുത്ത ടൈമിലാണ് നമ്മൾ. അല്ലാണ്ട് നമുക്ക് ലൈറ്റ് പോയിട്ട് ഒരു ഇരുമ്പ് കൊണ്ടൊന്നും ഉണ്ടാക്കാനുള്ള ഇതറിയില്ല, പിന്നെ അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല. അപ്പോൾ അതിമിങ്ങനെ നോക്കിയിട്ട് അപ്പോൾ അത് തിരക്കടില്ല എന്ന് കണ്ടു. ഉടനെ ഞാൻ എൻ്റെ കൃഷി ഓഫീസറോട് രാമകൃഷ്ണൻ എന്ന് പറയും അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു സംവിധാനം കണ്ടുപിടിച്ചിട്ടുണ്ട്, എൻ്റെ തോട്ടത്തിൽ ഞാൻ നനയ്ക്കുന്നുണ്ട്, ഒന്ന് വന്നു നോക്കിയെന്നാണ്. അപ്പോൾ പറഞ്ഞ് അബീബ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് പിന്നെ തവന്നൂർ കോളേജിൽ എൻ്റെ ക്ലാസ്മേറ്റാണ്, ഞാൻ മൂപ്പരോട് പറയട്ടെ, ഓൽക്ക് അതിനെപ്പറ്റി അറിയാമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട, അവർ വന്നാലേ ഇത് നല്ലതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഞാൻ പറയും പോലെ അല്ലല്ലോ, നിങ്ങൾ പറഞ്ഞിട്ട് വരുമ്പോൾ അവർക്കൊരു വെയിറ്റ് ഉണ്ടാവും. ഇതിനോട് നിന്നെ വിളിച്ചരിച്ചതെന്ന് ചോദിച്ചാൽ അത് മോശമല്ലേ, അപ്പോൾ വേണ്ട നിങ്ങൾ വന്നിട്ട് കണ്ടിട്ട് മതി വരിക. അങ്ങനെ മൂപ്പര് വന്ന് കണ്ട്. അപ്പോൾ ഇവരൊക്കെ പാടെ ഒരു 5-8 ആൾ വണ്ടിയിൽ കൂടെ വന്നു അത് നനയ്ക്കണത് കണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ട സ്പ്രിങ്ക്ലർ അങ്ങനെ കണ്ടുപിടിച്ചതിൻ്റെ ശേഷമാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അത് തിരക്കടില്ല, അവർ കോളേജിലേക്ക് ഇന്ന ആ വണ്ടിയിൽ തന്നെ കയറ്റിക്കൊണ്ടുപോയി അവർ
പറഞ്ഞ് ഇതെങ്ങനെയാണ് അവിടെ ചെയ്ത കൃഷിയൊക്കെ അവർ ഇംഗ്ലീഷിൽ ഇരുന്നിട്ട് ഇങ്ങനെ തമ്മാമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞൊക്കെ എനിക്കിങ്ങനെ കുറേശ്ശെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ പിന്നെ മറ്റേ ഒരാൾ പറഞ്ഞ് അദ്ദേഹം ആദ്യം തന്നെ കൃഷിയിലായ പരിചയമുള്ളതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് പറയണതെന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ ശാസ്ത്രഭവനിലേക്ക് ഇവരൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി തന്നത്. അതായിട്ട് ഞാൻ ശാസ്ത്രഭവനിൽ പോയി. അവിടുന്ന് ഒരു 3 മാസം അവിടെ ചെന്നിട്ട് ഭയങ്കര തിരക്കാണ് കൂടിയത്. കാരണം അവിടെ ചെന്ന് ഒരു 5 മണിയാകുമ്പോൾ ഒരു 10-2000 രൂപ ചിലവഴിക്കണം. ഒരാളെയും കൂട്ടിയിട്ടാണ് പോയത്. ആ റൂമിൽ കിടത്തിയിട്ട് ഇവർ ട്രെയിനിങ് ആണ്, അതായത് എന്താണിത് കള്ളത്തരാണോ നല്ലതാണോ ആകാത്താണോ ഇവണ്ടാക്കിയാണോ എന്നൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കെ പിന്നെ ഞാൻ പറഞ്ഞു എല്ലാം സാറേ ഞാൻ തന്നെ ഉണ്ടാക്കിയാണ് അങ്ങനെയാണിത് നല്ലതാണ് കൃഷി എടുക്കുന്നു. അവർ അതൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. നിങ്ങളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയതുണ്ടോ ഇവിടെ എന്ന് ചോദിച്ചു. ഇത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് എനിക്കറിയാം, അത് എൻ്റെ കൃഷി എനിക്ക് നിങ്ങളെ അവതാരിയൊന്നും വേണ്ടെന്നാണ് ഞാൻ കീപ്പിട്ട് ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ അവർ ശാസ്ത്രം പഠിച്ച ആൾക്കാരാണ്. എൻ്റെ ഈ വർത്തമാനമൊക്കെ അവർ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് നമ്മളെ ഫയൽ അവർ നോക്കാണ്ടിരിക്കല്ലേ ചെയ്തത്. ഞാൻ അവരെ കണക്കൂട്ടി പറയുക ചെയ്തിരിക്കണം. അപ്പോൾ എന്നിട്ടും അവർ എൻ്റെ ഫയൽ അവിടെ എടുത്തിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് വിളിച്ച് അവറാനല്ലേന്ന് വെച്ചു. അതേന്നാണ് ഞങ്ങളൊരു 1000 രൂപയുടെ അല്ല 10,000 രൂപയുടെ റീഡി എടുത്തിട്ട് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അയച്ചു തരാം. ഇപ്പോൾ തൃപ്തിയായോ എന്ന് ചോദിച്ചു. അതിൽ ആകെ വസലത്തട എത്തിലായി. അതിൻ്റെ അകത്താണ് പിന്നെ പാലക്കാട് മുണ്ടൂർക്ക് ക്ഷണിച്ച്. ആ മുണ്ടൂർക്ക് ക്ഷണിച്ചിട്ട് അവിടെ ചെന്നിട്ടാണ് 318,000 രൂപ ഇതിൻ്റെ ഈ പ്രോജക്റ്റിന്. ഇത് തവന്നൂർ കോളേജിൽ 3 മാസം അല്ല 1.5 കൊല്ലം പിന്നെ വെച്ച് പരിശോധന നടത്തി. അതിൻ്റെ റെക്കോർഡുകളൊക്കെ അവിടെ ഉണ്ട്. എന്നിട്ടാണ് പിന്നെ പേറ്റൻറ്റിന് പോയി അടക്ക പൊളിക്കണീനും ഇതിനൊക്കെ പേറ്റൻറ്റ് തന്നതുമൊക്കെ. അതിൻ്റെ ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിച്ചു ഇങ്ങനെ ഈ കുരുമുളകിൻ്റെ ഇട്ടാൽ മരം ഉണ്ടാകുമ്പോൾ കുരുമുളക് ഉണ്ടാവില്ല, കുരുമുളക് ഉണ്ടാകുമ്പോൾ മരം ഉണ്ടാവില്ല. അങ്ങനെ ഈ 90s പണ്ട് വളരെ പിന്നെ കുരുമുളകിനൊക്കെ വില കൂടിയപ്പോൾ ആൾക്കാർ പോസ്റ്റുമ്മലൊക്കെ ചരട് കെട്ടിയിട്ട് നൂല് കെട്ടിയിട്ടുമൊക്കെ കയറ്റാൻ നോക്കിയിരുന്നു. പക്ഷേ ഞാൻ അപ്പോൾ നോക്കിയത് പിന്നെ ഒരു 1 മീറ്റർ പൈപ്പ് എടുത്തിട്ട് ഇതിമ കയറുമോ എന്ന് നോക്കുകയായിരുന്നു. അങ്ങനെ ഫസ്റ്റിലാണ് ഈ ഒരു കാല് ആദ്യമായിട്ട് ഇട്ടത്. ഈ കാലാണ് ആദ്യം ഇട്ടത്. അത് മണ്ണിലാണ് കുഴിച്ചിട്ട്. പിന്നെ അയിമ കയറിയപ്പോൾ ഞാൻ ഉള്ള് ഇപ്പോൾ ഈ ഒരു 1.5 സെൻറ്റ് സ്ഥലത്ത് ഒരു തെങ്ങുണ്ട്, 3 മൂച്ചുണ്ട്, 14 കാലിതിൻ്റെ ഉള്ളിലുണ്ട്. അത്രയും സ്ഥലത്ത് നമുക്ക് യാതൊരു പ്രയാസം കൂടാണ്ട് നമ്മളെ ആവശ്യത്തിന് കുരുമുളക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിമ കയറൂല എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. അതിമ പറ്റി പിടിച്ച് കയറും. അപ്പോൾ അതിന് നമ്മളെന്താണെന്നറിയാം. നമ്മളൊരു സാധനത്തിന് നമ്മൾ വിട്ടു നിന്നുങ്ങാണ്ട് അഭിപ്രായം പറയല്ല. നമ്മൾ ശരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ അറിയുമ്പോൾ നിങ്ങൾ പെന്നുകൊണ്ട് ഇങ്ങനെ വരയ്ക്കണത് കാണും. പക്ഷേ ഞാനെ വരച്ചാൽ അതേമാതിരി ആവില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ കയ്യമ്മ ശീലാക്കണം. അപ്പോൾ ഞാനിത് ശരിക്കും പ്രവർത്തിച്ചിട്ടാണ് ഇത് പിന്നെ മറ്റൊരാളോട് പറഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇത് തന്നെയാണ് എല്ലാവരും കുരുമുളക് കാണിച്ചു കൊടുത്തല്ലോ എല്ലാവർക്കും. കുരുമുളക് അതെ അതെ എല്ലാവരും കാണിച്ചു കൊടുത്തു. ഇപ്പോൾ ഞാൻ തന്നെ ഒരു 10-2000 കാലും ഇട്ടിട്ടുണ്ട് ഓരോ സ്ഥലത്തും. വളാഞ്ചേരിയുണ്ട്, തിരൂരുണ്ട്, പിന്നെ പട്ടാമ്പി ഉണ്ട്, തൃശ്ശൂരുണ്ട്. പിന്നെ ഇവിടെ എല്ലാ വീടുകളിലും ഇവരോട് ഞാൻ പറയും എല്ലാ വീട്ടിലും ഇപ്പോൾ ഓരോ കാല് കാണാം. എന്താണെന്നറിയാം, ഈ കുരുമുളക് എല്ലാവർക്കും ആവശ്യമാണല്ലോ, അത്യാവശ്യം. അപ്പോൾ ഇതിന് സ്ഥലമൊന്നും വേണ്ട. ഇതിൻ്റെ ശേഷമാണ് ഈ 2011 ഞാൻ പിന്നെ കുറച്ച് അടക്കണ്ടായിരുന്നു. അപ്പോൾ ആരോടെങ്കിലും കൊണ്ടു കൊടുത്താൽ നമുക്ക് പൊളിച്ച് കിട്ടുമ്പോൾ മുയമ്പ് കിട്ടൂല. ചിലപ്പോൾ കുറച്ചൊക്കെ കവീസ ഓലെടുത്തും വരും. അപ്പം ഞാൻ ഈ ഇവിടെ ഈ കത്തി കൊണ്ട് ഇങ്ങനെ പൊളിച്ചുകൊണ്ട് വലിയ. അപ്പോൾ ഇരുന്നിട്ട് എൻ്റെ മനസ്സിൽ വന്നൊരു ഐഡിയ ഉണ്ടാക്കി. മനസ്സിൽ വന്ന് എനിക്ക് ആ എഴുതി അതിൻ്റെ കെട്ടുമ്പോഴതിനൊന്നും വരയ്ക്കാനറിയില്ല. എന്നാൽ പിന്നെ എളുപ്പമുണ്ടായിരുന്നു, ഒക്കെ തലയിൽ തന്നെ ഏറ്റണം. അങ്ങനെ പിന്നെ ഞാനത് കൊണ്ടുപോയി ഓരോ സ്ഥലം ഓരോ അതിൻ്റെ 3-4 ഐറ്റം ഉണ്ടാക്കണം.
അത് മൂന്ന് നാല് പാർട്സുകളും നാല് സ്ഥലത്ത് വെച്ചുണ്ടാക്കിയിട്ട് ഒന്നിച്ച് കൊടുത്തിട്ട് ഇത് ചെക്കപ്പ് ചെയ്തിട്ട്. അപ്പോൾ അതും തന്നെ തവുന്നൂർ കോളേജിൽ പറഞ്ഞ് അവർ തല്ല സമ്മാനവും കാര്യമൊക്കെ തന്നു. അതിൻ്റെ ശേഷമാണ് ഈ ഇത് പാറ്റൻറ്റും തന്നു. അപ്പോൾ കൊല്ലം, കോട്ടയം, കാസർഗോഡ് അതേമാതിരി തന്നെ ഞാൻ ഈ കൃഷിയിൽ ഇതിഞ്ഞ് നനക്കാട് കേരളത്തിൽ വളരെ വെള്ളനാട് തിരുവനന്തപുരം വെള്ളനാട് കോളേജിലടക്കം ഈ സാധനം കൊണ്ടുപോയിട്ട് നനയിതൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെന്നറിയോ, നമുക്കിതിന് ഇന്ന് ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രചാരപ്പെടുത്തുക, നല്ലതല്ലെങ്കിലും ഇൻ്റത് നല്ലതാണെന്ന് പറഞ്ഞ് തള്ളിക്കയറുന്ന ഒരു ഇടപാടുണ്ട്. പക്ഷേ എനിക്കത് ഒരു മോശമായിട്ടാണ് തോന്നുന്നു. എനിക്ക് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ സംഗതി കണ്ടിട്ട് ഇത് കൊണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ 10 ലിറ്റർ പാൽ കറക്കുന്ന ഒരു പശുവിന് പൈസ കൊടുത്താൽ കിട്ടും, പക്ഷെ കൊണ്ടുപോയി നോക്കാൻ വയ്ക്കണം. നിങ്ങളിപ്പോൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സാധനം എത്തിച്ചു കൊടുക്കും. അതെ അതെ അതെ, അത് കൊറിയാറും മുഖേനയാണ് അയച്ചു കൊടുക്കുന്നത്. രണ്ടും അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 100 എണ്ണത്തിന് ഇപ്പോൾ അടുത്ത് വൈക്കുമെച്ചാല് തന്നെ ആൾക്കാർ വിളിച്ചിട്ട് ഇപ്പോഴും ഉണ്ടാക്കി മുയ്മനായിട്ടില്ല, തേഞ്ഞിട്ടില്ല. ഇപ്പോഴും അതപ്പോൾ അയച്ചു കൊടുക്കാം, നാളെ കുറിക്കും അയച്ചു കൊടുക്കാം അങ്ങനെ. അപ്പോൾ ആൾക്കാർ പറയുന്നത് ഇത് ഞങ്ങൾ ഇതുവരെ ഒന്നും ഇതൊന്നും ഞങ്ങളെ അടുത്തേക്ക് എത്തിയില്ലല്ലോ. അത് ഈ രണ്ട് സാധനവും ഈ അവറ്റൊക്കെ ഇവിടെ വന്നിട്ട് പറയുകയാണ് ഈ വെള്ളം നനക്കണ് ഞങ്ങളിതുവരെ അറിയില്ല. പക്ഷേ ഏഷ്യാനെറ്റിലും ദൂരദർശനിലും ഒക്കെ ഇത് ചെയ്തിരുന്ന അതൊന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല. കൃഷി ദൈവം എന്ന് പറഞ്ഞാൽ അതിലുണ്ട് എല്ലാതും. ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഷൂട്ടിങ് എടുത്താൽ പിന്നെ മദ്രാസിൽ പുതുതലമുറ എന്ന് പറഞ്ഞ ഒരു ഇതിലുണ്ട്. ഇപ്പം ഇന്നലെ ഒക്കെ മദ്രാസിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വിളിച്ചത്. അതിന് നമ്മൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ കേരളത്തിൽ, അല്ല 1100. അതിനെ ഇവിടെ വന്ന് മേടിച്ചാണെങ്കിൽ 1000 രൂപ. ഒരു മണിക്കൂർ കൊണ്ട് ഒരു 5 കിലോ നമുക്ക് പൊളിച്ചെടുക്കാം. പക്ഷേ ഇത് മെഷീനല്ല, നമ്മളെ വേഗത എങ്ങനെയാണ്, നമ്മൾ ഒരു സൈക്കിളും കാര്യമായിട്ട് തന്നെ അധികം സ്പീഡിൽ വിടാൻ പറ്റില്ലല്ലോ. അന്നമാതിരി തന്നെ ഇതിനൊരു പ്രാക്ടീസ് വേണം. ഇവിടെ നമ്മളെ ഭാര്യയും കുട്ടികളും ഒക്കെ പൊളിക്കണുണ്ട്, അങ്ങനെയെല്ലാം പൊളിക്കണ അതുകൊണ്ട് കണ്ട് ഇഷ്ടം. ബോധ്യായ ശേഷം വായിച്ചാൽ മതി. അതെ, ബോധ്യായതിൻ്റെ ശേഷം. അത് എല്ലാവരും ഏത് സാധനമാണെങ്കിലും ഇവിടെ വന്നതിൻ്റെ ശേഷം കണ്ടിട്ടല്ലാണ്ട് കൊണ്ടുപോയിരുന്നെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കൃഷിയിലും അല്ലെങ്കിൽ എന്തോ നമ്മളൊരു സാധനം ഉണ്ടാക്കിയാൽ അത് ഇൻ്റത് നല്ലതാണെന്നും പറഞ്ഞിട്ട് കുത്തിക്കയറ്റുന്ന ഒരു ഇടപാടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണം. ഞാനിത് വിൽക്കാനല്ല, ഇത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളൊരു 10 റുപ്യ തന്നിട്ട് അതിൻ്റെ ഒരു ഉപകാരം കിട്ടാണ്ട് അത് കൊണ്ട ചങ്ങളെ മനസ്സിൽ എന്തുണ്ടാവും? അത് എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർക്ക് പറ്റും കൊണ്ടുപോകും. ഇതുവരെ ഒരാളെങ്കിലും ഇത് പ്രവർത്തിച്ചിട്ട് ഈ 2-3 സാധനത്തിലും ഇതിൽ ഇങ്ങനെ ഒരു ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോരായുണ്ട് എന്ന് പറയാൻ ഇന്ന് വരെ എനിക്ക് കിട്ടിയ വിവരം കിട്ടിയിട്ടില്ല. ഞാൻ 2005 തുടങ്ങിയപ്പോൾ 2022 ഇന്ന് വരെ നിങ്ങളാ അത് സാധനം ഉണ്ടല്ലോ അത് കൊണ്ടുപോയിട്ട് ഒരു ഉപകാരത്തിൽ പെട്ടിയില്ലാന്നോ അല്ലെങ്കിൽ അതിന് ഇന്ന കേടുണ്ടെന്നോ ഇതുവരെ ആരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കേടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇത് തേവം എന്ന് പറഞ്ഞ ഒരു കുരുമുളകാണ്, അതിൻ്റെ തൈയാണ് തേവം. അതായത് പിന്നെ കൂടുതൽ വിളവാരിയും നല്ല തൂക്കം കിട്ടുന്ന ഒരു വിളയാണ്. പിന്നെ ഇത് പന്നിയൂര് എന്ന് പറഞ്ഞ പന്നിയൂര് 5, 3, 4 ഒക്കെ ഉണ്ട്. അതിൽ ഇത് 5 പിന്നെ 1 ഉണ്ട്, 1 അതിലിരിക്കുന്നുണ്ട്. അങ്ങനെ അത് അവർ അങ്ങനെയാണ് പന്നിയൂര് 1, പന്നിയൂര് 2 എന്ന് പറഞ്ഞിട്ട് 2-3 പ്രാവശ്യം വികസിപ്പിച്ചെടുത്ത ഒരു വള്ളിയിലെ പേരാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഏത് അതും ഇതി പെട്ട തന്നെയാണ്. അതിൽ തെക്കെന്ന് പറഞ്ഞ മറ്റേ കട്ടകട്ടായിട്ട് ഇതിൻ്റെ വള്ളിയാണിത്. തെക്കൻ ഇത് ഞങ്ങൾ ഇത് ഇടുക്കിയിലാണ് ഇത് ഉണ്ടായത്. ഇത് ഞങ്ങൾ മൈസൂർ ഒരു പരിപാടി ഉണ്ടായിരുന്നു, അവിടുന്ന് അദ്ദേഹം ഞാനും കൂടി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ തൊടുത്ത് വെറുതെ ഉണ്ടായ ഒരു മുളകാണിത്. അല്ലാണ്ട് വേറെ ടിസു കൾച്ചറി ഇത് ഉണ്ടാക്കിയ ഒന്നുമല്ല. ഒരു പഴമാണ് ഇത്. തിന്ന് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ നേരം നിങ്ങൾ എന്ത് കഴിച്ചണ കഷായമാണെങ്കിലും കുടിച്ചോളി. നമ്മൾ വായിൽ ഇന്നത് ഉണ്ട് എന്നൊന്നും
മനസ്സിലാവില്ല, ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഈ തിന്നണ മുഴുവനും നല്ല മധുരം. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഷുഗറിൻ്റെ ഇതുള്ളവർക്ക് ചായ ഒക്കെ കുടിക്കണമെങ്കിൽ ഇതൊരു പഴം തിന്നിട്ട് ഒരു മണിക്കൂർ നേരം ഏത് കഷായോ എന്ത് കഴിച്ചണോ തിന്നാം, ഒരു കുഴപ്പമില്ല. ഇതിനെല്ലാം ഇതേമാതിരി ഈ സ്പ്രിങ്ക്ലറാണ് വെച്ചിരിക്കുന്നത് നമ്മൾ. ഇതിന് ആകെ വേണ്ടത് അരമണിക്കൂർ കൊണ്ട് ഈ 200 തയ്യും അരമണിക്കൂർ കൊണ്ട് നനയിച്ചു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഒരു തുള്ളി വെള്ളം വെളിയിൽ പോവില്ല. ഇതിൻ്റെ ആ തടത്തിൽ മാത്രമാണ്. ഇതിപ്പോൾ കുമ്പത്തിൽ വെച്ചതാണ്, പറയുമ്പോൾ ഭയങ്കര വെയിലായ സമയത്ത് വെച്ചതാണ്. പക്ഷേ ഈ വെള്ളം നന കൊണ്ട് മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഏത് പൈപ്പ് പിടിച്ച് നനച്ചാലും ഇവിടെ ചളിയായിട്ട് ആ തയ്യിന് വളർച്ച കുറവാണ്. ഒരു ദിവസം ഇവിടെ നിന്ന് പിടിക്കും, പിന്നെ പിറ്റത്തെ കുറി അവിടെ നിന്ന് പിടിച്ചു. അപ്പോൾ ഈ മണ്ണിങ്ങനെ ഉരുണ്ട് കലങ്ങിയിട്ട് ചളിയാവുകയാണ് ചെയ്യുന്നത്. ഇത് മണ്ണ് അറിയണം ചെയ്യ് വെള്ളം വെഴുകണത്. ഇത് അടിയിൽ എങ്ങനെ ചളി വന്ന് ഇല്ല, ചളി എന്ന് പറഞ്ഞാൽ ആയിക്കൂടെ ചളിയാക്കിയ ചിലക്കെ അടയും. അതേ സമയത്ത് ഇതിന് ഫിൽറ്റർ വെക്കണില്ല. അപ്പം ഞാൻ ഇടുക്കിയിൽ പിന്നെ 30 ഏക്കർ ഏലം നനക്കുന്നുണ്ട്. അതിന് ഇത് വെച്ചിട്ടില്ല, ഫിൽറ്റർ വെച്ചിട്ടില്ല. പിന്നെ കറുകച്ചാലിൽ പിന്നെ 40 ഏക്കറിൽ ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിൽ പിന്നെ റബ്ബർ നനക്കുന്നുണ്ട്. റാഗിയും കൂട്ടിയിട്ട് ഇപ്പം എല്ലായിടത്തും ഉണ്ട് സംഭവം. പക്ഷേ ഇത് എല്ലാവരും പറഞ്ഞു 3 കൊല്ലം വേണം, 4 കൊല്ലം വേണമെന്ന്. ഒന്നും വേണ്ട, ഒറ്റ കൊല്ലം കഴിഞ്ഞ മേനിൽ കിട്ടി ഈ മേനിലായപ്പോഴും ഇത് കായ്ച്ചു. ഇവന്നിപ്പോൾ 10 രൂപയാണ് അറുത്തിക്കണത്. ഈ 3 കാലം നമ്മളൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. അതാണ് കൂടുതൽ നമ്മൾ വെച്ച് നോക്കിയില്ല, തരക്കടില്ല. നല്ല തിന്നാത് റെഡാണ്. ഇതിപ്പോൾ ചക്ക ഉണ്ടായിരുന്നു, ഇതിപ്പോൾ ചക്ക ഒക്കെ പഴിച്ച് അപ്പോൾ ഒക്കെ കൊണ്ടുപോയി. ഇത് ഏത് തരം? ഇതെന്താ വിയറ്റ്നാം തരില്ലയോ എന്താ അങ്ങനെ? എത്ര വർഷം കൊണ്ട് കഴിക്കുന്ന? കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ മേലിട്ട് വെച്ചതാണ്. ഈ കൊല്ലം മേലായത് ഇത് നടത്തി ചക്ക ഉണ്ടായിരുന്നു. ഇവിടെ അടിയിലുണ്ടായിരുന്നു. ഇത് പറയുന്നത് മറ്റേ 2 കൊല്ലമാണ്.